എച്ചയിലുണ്ട്. ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ കുറച്ച് ദിവസം, ഒരു 4 ദിവസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ. അപ്പം നമ്മൾ ബാംഗ്ലൂർ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പം അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ, ഞാനും എന്താട്ടനും, പിന്നെ കുട്ടികൾ അച്ചു കിച്ചു, പിന്നെ എൻ്റെ അമ്മയും അച്ഛനും, പിന്നെ ബ്രദർ കൂടിയിട്ട് ഞങ്ങൾ. അപ്പം ഇപ്പം നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കടന്നു. ഇതിപ്പം എൻട്രൻസ് ആണ്. അപ്പം എൻട്രൻസിലൊക്കെ നല്ല ഭംഗിയായിട്ട്, അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ചെടികൾ നല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പോകുന്ന വഴിയൊക്കെ നിറച്ച് നല്ല ബൊഗെയിൻവില്ല ചെടികളാണുള്ളത്. നമ്മുടെ കടലാസ് പൂക്കൾ നല്ല ഭംഗിയിൽ രണ്ട് സൈഡും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അച്ഛനൊന്നും എത്തിയിട്ടില്ല. കിച്ചുകുട്ടൻ മൂക്കി കൈയിട്ടിട്ട് നിന്ന് ചിരിക്കുവാണ്, ചീത്ത പറഞ്ഞപ്പോൾ കയ്യിൽ ലേസിൻ്റെ പാക്കറ്റൊക്കെ പിടിച്ചിട്ട്. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മ വന്നു, ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ. അപ്പം രണ്ട് മുൾച്ചെടികൾ വരെ അവിടെ എന്തൊരു ഭംഗിയായിട്ട് വെച്ചിരിക്കണമെന്ന്. ഇതിൻ്റെ രണ്ട് സൈഡിലും, ഇപ്പം നമ്മൾ ഈ കാണുന്ന വഴിയല്ലാണ്ട് രണ്ട് സൈഡിലും ആർച്ച് പോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുട് പാത്ത് ഉണ്ട്. അപ്പം ആ ഫുട് പാത്ത് ഫുൾ ഈ ബൊഗെയിൻവില്ല ചെടികൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ്. ഞങ്ങൾ തിരിച്ച് വരുമ്പം അതിനകത്ത് കൂടിയാണ് നടന്നു വന്നത്. ദേ അതിനകത്ത് കൂടി ആളുകൾ നടക്കുന്നത് കണ്ടോ. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ നല്ല മയിലിൻ്റെ പ്രതിമകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പ്രത്യേകത കണ്ടത്, എനിക്ക് ഈ ചെടി എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ സ്റ്റെം, അതായത് തടി, ആ ഒരു തടി ഭാഗം, ഉൾഭാഗം ഫ്രീ ആണ്. എന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ, ജനലുകളെ പോലെ ഒരേ ഷേപ്പിലാണ് അതിൻ്റെ. ആ ഒരു മരം മാത്രമല്ല, അതുപോലുള്ള എല്ലാ മരങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒരു വിൻഡോ പോലെ ഒരു സംഭവം. ഓക്കെ, അത് എനിക്ക് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നി. എനിക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ഇതൊരു ഉണക്ക മരമാണ്, അതുവരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക. കണ്ടോ കണ്ടോ, ദേ ആ ചെടിയിലാണെങ്കിലും കണ്ടു. ആ മരങ്ങളുടെയൊക്കെ ചോട്ടിൽ നിറച്ച് ചെണ്ടുമല്ലിപ്പൂക്കളും അതുപോലെ തന്നെ ഓർക്കിഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മരം കണ്ടോ, അതിൻ്റെ ഇലകൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പൂക്കൾ ഞങ്ങളുടെ നാട്ടിലെ ബംഗ്ലാവ് പൂക്കൾ എന്നൊക്കെ പറയട്ടോ, ഡാലിയ പോലത്തെ. ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പം പാലക്കാട് സൈഡ് കേട്ടോ, തൃശ്ശൂരല്ല. ഇനി ഇവിടെയാണ് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പം ഫ്ലവർ ഷോയിലേക്ക് ഉള്ള എൻട്രി ആണ്. അവിടെ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അവിടെ ഒരു കുഞ്ഞു ക്യൂ ഉണ്ടല്ലേ. ഇതെല്ലാം ഇനി ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഇതൊന്നും അല്ല ഫ്ലവർ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, ഗ്രീൻ റെഡ്, ഗ്രീൻ റെഡ്, അങ്ങനെ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ബോർഡർ ചെടികൾ കൊണ്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് അവിടെ കാണുന്ന വണ്ടികളാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ലാൽബാഗ് ഗാർഡൻ ഫുൾ അവർ കാണിച്ചു തരും, കാണിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ.
അപ്പം ഒരാൾക്ക് പക്ഷെ 100 rupees ആണ് പെർ ഹെഡ്. അപ്പം അച്ഛ കയറാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് കൂടെ അവർ പറഞ്ഞു 11 പേർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, 11 പേരായാലേ ആ വണ്ടി പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്നു, എന്തായാലും ഇതൊക്കെ കാണാമല്ലോ, നമ്മൾ ഇതുപോലെ വണ്ടിയിലാവുമ്പോൾ നമുക്കത് നടുത്ത് കാണാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ നടന്നു. അപ്പോൾ ഇതവിടെ ഒരു പാറയാണ് കേട്ടോ, അവിടെയൊക്കെ കുറേ ആൾക്കാർ അതിൻ്റെ മുകളിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡർ ഫുള്ള് നമ്മുടെ ചെണ്ടുമല്ലിപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പൂക്കളും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബോൺസായി പാർക്കാണ് കേട്ടോ, ബോൺസായി പാർക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യം തന്നെ കയറിയില്ല, തിരിച്ച് വരുമ്പം വരാമെന്ന് പറഞ്ഞിട്ട് കയറിയില്ല. ഇവിടെ ചെടികൾ കൊണ്ട് കുറേ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, പൂക്കൾ കൊണ്ട് നമ്മളൊരു ഷീറ്റ് വിരിച്ചതുപോലെ ആ ഒരു സർക്കിളിനകത്ത് ഫുൾ പൂക്കൾ മാത്രം. പിന്നെ കുറേ മരങ്ങളിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്, കുറേ ശില്പങ്ങൾ പോലെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നല്ല ഭംഗിയിൽ ഈ മുതല അങ്ങനെയൊക്കെ ഒരു മരത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഇതിൽ ഓരോന്നും എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൂക്കൾ നമുക്ക് ഒരുമിച്ച് കാണുമ്പം എന്താണെങ്കിലും ഒരു പ്രത്യേക ഫീലും ഭംഗിയൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ മുതലാണ് നമുക്ക് ഫ്ലവർ ഷോയുടെ ഭംഗി ശരിക്കും ആസ്വദിച്ച് കാണേണ്ടത് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പുറത്തെയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒരു പീകോക്ക്, ഒരു മയിലിനെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ കാണുന്നത്. ഇങ്ങനെ ദൂരത്തു നിന്ന് കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് കാണുമ്പം എന്ത് രസമായിട്ട് അതിൻ്റെ തൂവലുകളും അതുപോലെ തന്നെ ആ ഫീലിയൊക്കെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് കൊണ്ട് മാത്രം ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എപ്പോടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് അംബേദ്കർ, ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സും കോട്ട്സൊക്കെ ആയിരിക്കും. ഈ ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും എല്ലാം എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അദ്ദേഹം അറിയാമല്ലോ, നമുക്ക് ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, നമുക്ക് ഫോമർ ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്ററായിരുന്നു. അപ്പം അദ്ദേഹത്തിന് നമ്മളുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരു വലിയ റോള് തന്നെ ഉണ്ടായിരുന്നു, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, അപ്പം ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു ഫൗണ്ടെയിൻ കണ്ടു കേട്ടോ, വാട്ടർ ഫൗണ്ടെയിൻ. ഇവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു ഫ്ലവർ ഷോ സ്റ്റാർട്ടാവുന്നത് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് പോകാനുള്ള ക്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഞങ്ങൾ പോയപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയത് ഒരു 6-ാം തീയതി, 6-ാം തീയതി വൈകിട്ട് പോയി. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് 8-ാം തീയതിയാണ് കേട്ടോ, 8-ാം തീയതിയാണ് ഈ ഗാർഡനിൽ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അംബേദ്കറിൻ്റെ ഫോട്ടോ എഴുതിയിരിക്കുകയാണ്, ദ ചിൽഡ്രൻസ് മൈൻഡ്സ് ആർ വിത്ത് ഫ്ലവേഴ്സ്, ലെറ്റ് ദം വാക്ക് ഓൺ ദ പാത്ത് ഓഫ് അരോമ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ.
കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും ആ ഒരു അരോമ ശരിക്കും ഫീൽ ചെയ്ത് പോവുക കേട്ടോ. അതാണ് ഗ്ലാസ് ഹൗസ്. ഇവിടെയാണ് ഈ ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ സ്റ്റാച്യു ആണ്. ഇവിടെയൊക്കെ ഓരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ 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 കാര്യങ്ങൾ വരെ അവർ കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും വായിക്കുന്നുമില്ല. ഓക്കെ, വായിച്ചു തന്നാലും എല്ലാവർക്കും അറിയണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഇവിടെ ബുദ്ധയുടെ നല്ലൊരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഫോട്ടോസ് അതിൽ ഞാൻ പിൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലാണ്. അപ്പം ഇതിൻ്റെ മുമ്പിലാണ് നമ്മൾ നേരത്തെ ഒരു ഫുള്ളായിട്ടുള്ള സ്റ്റാച്യു നിൽക്കുന്ന വേണ്ടത്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലാണ്. ഇനി വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണ്, ഭീം ജന്മഭൂമി എന്ന് പറയും. ഓക്കെ, അതായത് BR അംബേദ്കർ എന്ന് പറയുന്നത് ഭീമറാവ് അംബേദ്കറാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഭീം ജന്മഭൂമിയാണ് ആ സ്ഥലം. ഓക്കെ, ബർത്ത് പ്ലേസ് ആണ്. സ്റ്റാച്യൂസ് ഒന്നും പറയാനില്ല, ഇരിക്കുന്നതായാലും നിൽക്കുന്നതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ജീവനുള്ളതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സ്റ്റാച്യൂസ് ആയിരുന്നു. ഈ ഫോട്ടോയിൽ മൊബൈലിൽ കാണുന്നത് പോലെയല്ല, അത്രയും മനോഹരമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പം നമ്മൾ ബാക്കിൽ ഫ്രണ്ടിലും ഫുൾ ഓഫ് മലയാളീസ്. പറഞ്ഞ പോലെ ബാംഗ്ലൂരിലൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് പറയില്ല, കംപ്ലീറ്റ് മലയാളീസ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് വിശ്വജ്ഞാനി, സംവിധാന ശില്പി എന്നെല്ലാമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ബോർഡിൽ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് ചൈത്യഭൂമി. ചൈത്യഭൂമി എന്ന് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ട സ്ഥലമാണ്. മരണപ്പെട്ട സ്ഥലമല്ല, മരിച്ചിട്ട് അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്നത് ഈ സ്ഥലത്താണ്. അതാണ് ചൈത്യഭൂമി. ഓക്കെ, ആളുടെ പ്രതിമ അവിടെയും വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതാണ് കലാറാം ടെമ്പിൾ. അവിടെ ടെമ്പിൾ എൻട്രി, നമ്മളുടെ വൈക്കം സത്യാഗ്രഹ പോലെ കലാറാം ടെമ്പിൾ എൻട്രി സത്യാഗ്രഹ നടന്നിട്ടുള്ള ക്ഷേത്രമാണ് അമ്പലം. ഇത് ഹിരാക്കൂർ ഡാമാണ്. അതായത് അംബേദ്കർ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇറിഗേഷൻ സ്കീംസൊക്കെയാണ് അവിടെ ഡെമോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹിരാക്കൂർ ഡാം, RBIയുടെ മുദ്ര. ഇവിടെ ഓരോരോ കമ്പനിക്കാർ ഇതിൽ അവരുടെ ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് HALനാണ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ്. അപ്പോൾ അവർക്കാണ് ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് കേട്ടോ.
ഇനി ഇവിടെ എല്ലാം നമ്മൾ റൗണ്ട് അടിച്ച് വരുവാണ് കേട്ടോ, ഒരു റൗണ്ടിൽ വരുവാണ്. ഇത് നമ്മളുടെ ഇന്ത്യയുടെ മാപ്പും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ബുക്ക്സ് വെച്ചിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സിൻ്റെ ബുക്ക്സ് ആണത് കേട്ടോ. ഇതാണ് സെയിൻറ് കബീർ. ഓക്കെ, ഇത് ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എച്ച് എയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ കമ്പനിക്കാർ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, അതിൽ എച്ച് എയിൽ നിന്നാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു കൈ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുക്കെ പിടിച്ച് മറ്റേ കൈ എപ്പോഴും ചൂണ്ടിയ രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാച്യൂസും കാണാൻ പറ്റിയത് കേട്ടോ. ഇത് അവിടുത്തെ ന്യൂസ് ചാനലിൻ്റെ ആൾക്കാരാണ് കേട്ടോ, വിസ്താര ന്യൂസ്. ഇനി മൂന്ന് കോട്ടാണ്, വിഷൻ ഓഫ് ഇക്വാലിറ്റി ബുദ്ധ, ബ്രത്ത് ഓഫ് ഇക്വാലിറ്റി ഭാസവ, ആൻഡ് വോയിസ് ഓഫ് ഇക്വാലിറ്റി അംബേദ്കർ. അങ്ങനെ മൂന്ന് ഇക്വാലിറ്റീസ് ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നേരത്തെ കണ്ടിട്ടുള്ള ആ വാട്ടർ ഫൗണ്ടെയിൻ ആണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവർ ഷോയുടെ ആ ഒരു ഇത് കഴിഞ്ഞു, അമ്മയച്ഛനും ഇറങ്ങിയില്ല, അവർ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ്. ഒരു ഈവനിങ് സമയമല്ലേ, അപ്പോൾ ഒരു നടക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. കുറേ നടക്കാനുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആകെ ക്ഷീണമായി. ആ കിച്ചുകൂട്ടൻ ഐസ്ക്രീമൊക്കെ കൊണ്ട് നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഐസ്ക്രീം അടിപൊളിയാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവർ ഒരേ ഓടിക്കളിയായിരുന്നു. പിന്നെ ഞങ്ങളും കുറേ ഓടി, ആകെ ക്ഷീണിച്ചു. വൈകുന്നേരം പർച്ചേസിന് പോവാം എന്നൊക്കെ രഞ്ജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോയി ക്ഷീണം കൊണ്ട് പർച്ചേസിന് പോകാതെ പോയി കിടന്ന് ഉറങ്ങണം എന്നുള്ളതിൽ എന്നെ മാക്സിമം നടത്തിക്കുക എന്നായിരുന്നു രഞ്ജേട്ടൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. പർച്ചേസ് എങ്ങനെയും ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു അശാൻ്റെ എയിം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ നടത്തത്തിൻ്റെ ക്ഷീണം കാരണം പോയി അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങും, പിന്നെ ഇനി പോകാൻ പറയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾ പോയിട്ടോ. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമയാണ് കേട്ടോ. ഇത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിമ ഇതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് എച്ച് എം ടിയുടെ ഒരു ക്ലോക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് പൂക്കൾ കണ്ടപ്പോൾ, ഒരുമിച്ച് കണ്ടപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു. അത് ചുമ്മാ എടുത്തതാണ് കേട്ടോ വീഡിയോ. ഇത് ചാമരാജ ഒഡയാർ സ്റ്റാച്യു എന്നാണ് അത് എഴുതിയിട്ടുള്ളത്. ഒരു വലിയൊരു കുതിരയും ഒക്കെ ആയിട്ടൊരു സ്റ്റാച്യു നമ്മുടെ ഝാൻസി റാണിയുടെ പോലെ നിൽക്കുന്നുണ്ട്. ഝാൻസി റാണി അല്ല കേട്ടോ. അവിടെയും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ, എൻ്റെ ഫാനാണെന്ന് പറഞ്ഞ പക്ഷി. ആള് എൻ്റെ സിസ്റ്ററിലൂടെ ബ്രദറാണ് കേട്ടോ. ആളെ ചേലിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ഇറക്കാൻ നോക്കിയതാണ്. പക്ഷേ എനിക്ക് അഭിനയം തീരെ വരാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ അച്ഛനും മക്കളും കൂടി ഓടിക്കളിക്കുകയാണ്. ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവരുടെ പിന്നാലെ നടക്കുന്നു. ഇത് ഓസ്ട്രേലിയൻ ക്രിസ്മസ് ട്രീ ആണത്രേ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ക്രിസ്മസ് ട്രീ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതും ഫസ്റ്റ് പ്രൈസ് എച്ച് എൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്നും അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. ഈ ചെടികളിലൊക്കെ നിറച്ച് കായകളുണ്ട് കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് അതിനകത്ത് പോയി എടുക്കാൻ പറ്റില്ല. അവർ അതിന് ചുറ്റും ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പോകാൻ പറ്റില്ല.
അപ്പം നല്ല നല്ല സൂം ഇത് നോക്കിയിട്ടുണ്ട്, ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്താ സാധനം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുതിയ പുതിയ സാധനങ്ങളാണ്, എല്ലാത്തിലും നിറച്ച് കായുണ്ടായിരുന്നു. എനിക്ക് തക്കാളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആ ഇത് കണ്ടോ, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഈ മുതല ക്രൊക്കഡൈൽ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഇത് മാത്രമല്ല. ആ ഇനി നമ്മൾ നേരത്തെ കണ്ട ആ പാറയുടെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ അവിടെ കുറേ കപ്പലണ്ടി, ഈ തൊണ്ടോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി ഇല്ലേ, അത് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊരു പാക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയി. മുകളിൽ പോയി കാര്യമായിട്ടൊന്നുമില്ല, എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ കുറേ പ്രാവുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കപ്പലണ്ടി എടുത്ത് പ്രാവുകൾക്കൊക്കെ കൊടുത്തു. നമ്മുടെ അടുത്ത് വന്നത് കുത്തി കഴിക്കണതൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സ്ഥലം, കാരണം അവന് ഓടിക്കളിക്കാനായിട്ട് നല്ല ഇഷ്ടമായി അവിടെ. അവൻ ഓടണ കാണുമ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞാൻ അവനെ പിടിക്കാനായിട്ട് അവിടെ നിന്ന് ഓടി വരാനും തൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് എന്നിട്ട് അവനെയും കൊണ്ട് അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ അമ്മയും അച്ഛനും പതുക്കെ കയറുന്നുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് മുട്ടിൻ്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ അത് കാരണം പതുക്കെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കഴിച്ച് കുറച്ചൊക്കെ പ്രാവുകൾക്ക് ഇട്ട് കൊടുത്തു. മിക്സ്ചറും അതുപോലെ കപ്പലണ്ടിയും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ നമ്മുടെ കാലിൻ്റെ അടുത്ത് വരെ വന്ന് കൊത്തി പറിക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം ഇവളേനെ മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവളേനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്താണ് അവളുടെ ഭാവി പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇവളേനെ തന്നെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഈ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി ഗൈസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ കുഞ്ഞ് ചാനലാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്സും അതുപോലെ കമൻസും അതുപോലെ തന്നെ ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് തരുന്ന വലിയൊരു പ്രോത്സാഹനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താനും കൂടി മറക്കരുത് കേട്ടോ. ഞാൻ അവസാനം ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ച് തിരിച്ചു പോവാൻ തീരുമാനിച്ചു. അവൾ ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും പോവാണ്ട് ഞങ്ങളെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു കേട്ടോ. ഇപ്പം പതുക്കതേ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് കപ്പലണ്ടി എവിടെ നിന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ചിട്ട് അപ്പം ഞങ്ങളിത് ആ താഴത്തോട്ട് ഇറങ്ങുന്നു. ഇത് നമ്മൾ നേരത്തെ ക്രോക്കഡൈലിനെ കണ്ട പോലെ തന്നെ മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഈഗിൾ. ഇനി ഞാൻ പോകാൻ പോകുന്നത് കുറച്ച് പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവരുടെ പ്രോഡക്ട്സ് ഓഫ് പ്രോസ്പെരിറ്റി, അതായത് ഫാമേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്ട്സ് അവിടെ തന്നെ വിൽപ്പന ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ പുതിയ പുതിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ നിറച്ച് കടകളുണ്ട് കേട്ടോ, ഈ വിത്ത്, മൺചട്ടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് ഓയിൽ പാമാണ്, എണ്ണപ്പന. കുറേ വിത്തുകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ഞാൻ എല്ലാത്തിനും പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് വേഗം കണ്ടിട്ട് വരാം. അയ്യോ, ക്യാപ്സിക്കം ആണെങ്കിലും മത്തങ്ങ ആണെങ്കിലും നമ്മളുടെ നാടൻ പച്ചക്കറികൾ ബ്രിഞ്ചോളൊക്കെ ആണെങ്കിലും എന്തൊരു രസമല്ലേ, നല്ല ഭംഗിയുണ്ട് കളർഫുള്ളായിട്ട്.
നിറഞ്ഞ് കുറച്ച് പൂക്കളാണ് കേട്ടോ. ഇത് കദമ്പും അടുത്ത് കൂടെ പോകാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും മണം സ്മെല്ല്. ഓർക്കിഡ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ, വെൽവെറ്റ് മാതിരി ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇത് വൈറ്റ് ഓർക്കിഡ്. ഇതാണ് ഞങ്ങളുടെ ലാൽബാഗിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇനി വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ എത്തിയ സമയത്തുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഫ്ലവർ ഷോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇത് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.